വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിലെ മൊഡ്യൂൾ 1 ചാപ്റ്റർ 5 മൂഡ് ആൻഡ് മൊഡാലിറ്റി എന്ന് പറയുന്നൊരു സെക്ഷൻ ആണ്. അപ്പൊ മൂഡ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നല്ല മാക്സിമം കാണാൻ ശ്രമിക്കുക. മൂഡ് റെഫർ ചെയ്യുന്നത് ഒരു വെർബിൻ്റെ അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് മൂഡ് വരുന്നുണ്ട് അല്ലേ. ഇൻഡിക്കേറ്റീവ്, ഇമ്പാരറ്റീവ്, അതുപോലെ സബ്ജക്റ്റീവ്, ഇത് മൂന്നാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സബ്ജക്റ്റീവ് മൂഡാണ് ഒന്നുകൂടി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക. അത്രയാണ് ഈ ഒരു മൂഡിൻ്റെ സെക്ഷനിൽ വരുന്നുള്ളൂ. ഇത് കാണാത്തവർ നമ്മുടെ ഇതിൻ്റെ മീതി ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൊഡാലിറ്റി. മൊഡാലിറ്റി എന്നുള്ള ടേം കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഒരാള് ഒരു റൈറ്ററിൻ്റെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് അയാൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്, അത് റെഫർ ചെയ്യുന്നതിനാണ് മൊഡാലിറ്റി എന്ന് പറയുക. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു നമ്മുടെ ഗാന്ധിജി ഒരു പ്രോബ്ലത്തെ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് ഷെയർ ചെയ്യുക. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യണേന ഒരു മൊഡാലിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആയില്ലേ? റിഫേഴ്സ് ടു എ സ്പീക്കർ ഓർ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓർ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ്. സോ മൊഡാലിറ്റി റെഫർ ചെയ്യണത് എന്തിനാണ്? ഒരു സ്പീക്കർ അല്ലെങ്കിൽ റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് റെഫർ ചെയ്യുന്നതിനാണ് മൊഡാലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇവിടെ മൊഡാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്പെല്ലിംഗ് നിങ്ങൾ നോക്കട്ടെ. MODELLATA MODALITY ആണ് മൊഡാലിറ്റി. ഇറ്റ് റിഫേഴ്സ് ടു സംതിങ് റിയൽ ഓർ ട്രൂ. മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? സംതിങ് റിയൽ ഓർ ട്രൂ. മോഡൽസ് ആർ യൂസ് ടു സേ വെദർ സം തിങ്സ് ഇൻ റിയൽ ഓർ ട്രൂ. ഒന്നെങ്കിൽ ഒരു കാര്യം റിയൽ ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതോ വെറും നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടിയതാണോ അതോ നുണയാണോ, അങ്ങനെ സെപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി, സെപ്പറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയൽ ആണോ ഫേക്ക് ആണോ അങ്ങനെ പറയില്ലേ. ട്രൂ ആണോ അതെങ്കിൽ ചിന്തിച്ചു കൂട്ടിയതാണോ നുണയാണോ, അങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മൊഡാലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ റൈറ്ററിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ഒന്ന് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് റിഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അനു ഈസ് ഇൻ ദ ഓഫീസ് നൗ, ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ, അനു മേ ബി ഇൻ ദ ഓഫീസ് നൗ, രണ്ടാമത്തെ സെൻറ്റൻസ്. മൂന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? അനു ഷുഡ് ബി ഇൻ ദ ഓഫീസ് നൗ. അപ്പം ഈ ഒരു ഇതിൽ പറയുന്നത് ഓഫീസും അനുവും തമ്മിലുള്ള കാര്യമാണ് ഈ മൂന്ന് സെൻറ്റൻസിലും പറയുന്നത് അല്ലേ. ഈ ഒരു മൂന്ന് സെൻറ്റൻസിലും അനുവും ഓഫീസും തമ്മിലുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. പക്ഷെ മൂന്നിൻ്റെയും മീനിങ് വ്യത്യാസമുണ്ട് അല്ലേ. അനു ഈസ് ഇൻ ദ ഓഫീസ് നൗ, അനു ഈസ് ഇൻ ഓഫീസ് നൗ. അതായത് ഈ ഒരു സെൻറ്റൻസിൽ ഫസ്റ്റ് സെൻറ്റൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം അത് ഡെഫിനറ്റായിട്ടൊരു കാര്യം പറയുന്നത്, അതായത് ഉറപ്പുള്ളൊരു കാര്യമാണ് അതിൽ പറയുന്നത് അല്ലേ. അനു ഈസ് ഇൻ ദ ഓഫീസ് നൗ, അനു ഇപ്പോൾ ഓഫീസിലുണ്ട് അല്ലേ. അത് അത്രയും ഡെഫിനറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു സെർട്ടൈനിറ്റി അതിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് സെർട്ടൈനിറ്റി. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? അനു മേ ബി ഇൻ ദ ഓഫീസ് നൗ. അതിൽ സെർട്ടൈനിറ്റി അല്ല, പോസിബിലിറ്റിയാണ്. മേ ബി അനു മേ ബി ഇൻ ദ ഓഫീസ് നൗ, ചിലപ്പോൾ അവൾ ഓഫീസിലുണ്ടാവും, ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത് അല്ലേ. സെർട്ടൈനിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു സെൻറ്റൻസിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. തേർഡ് സെൻറ്റൻസിൽ എന്താ പറയുന്നത്? അനു ഷുഡ് ബി ഇൻ ദ ഓഫീസ് നൗ. അനു ഇപ്പോൾ ഓഫീസിൽ ഉണ്ടായേ പറ്റൂ, അവൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ ഉണ്ടാവുന്ന സമയമാണ്, അവൾ ഉണ്ടാവണം അല്ലേ. ഇറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വാട്ട് ഈസ് ഡിസൈറബിൾ ഓർ നെസസിറ്റി. ഒരു നെസസിറ്റിയാണ്, അത്യാവശ്യമാണ്, അവൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ. നെസസിറ്റിയാണ്. അപ്പം മൂന്ന് സെൻറ്റൻസ് ഒന്ന് മനസ്സിലാക്കുക. അനു മേ ബി ഇൻ ദ ഓഫീസ്, അനു ഇൻ ദ ഓഫീസ്, അതുപോലെ അനു ഷുഡ് ബി ഇൻ ദ ഓഫീസ്. ഈ ഒരു മൂന്ന് സെൻറ്റൻസും വ്യത്യാസമുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു മൂന്ന് സെൻറ്റൻസിലും ഒരു മൊഡാലിറ്റി വരുന്നുണ്ട്. അതേതാണ്? സ്പീക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അതായത് സ്പീക്കർ സ്പീക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ഫേസ്റ്റ് സെൻറ്റൻസിലെ സ്പീക്കറിൻ്റെ സെർട്ടൈനിറ്റി കാണുന്നുണ്ട് അല്ലേ, അവളവിടെ ഓഫീസിലുണ്ട് അല്ലേ, സെർട്ടൈനിറ്റിയാണ് കാണിക്കുന്നത്. രണ്ടാമത്തേലും മേ ബി, അപ്പോൾ ഇൻസെർട്ടേണിറ്റിയാണ് ലൈക്ക് അവിടെ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്, മേ ബി ചിലപ്പോൾ അവളോട് ഉണ്ടായേക്കാം അല്ലേ, ഒരു പോസിബിലിറ്റിയാണ് വരുന്നത്. മൂന്നാമത്തേലെന്താണ്? ഫേഴ്സ്റ്റ് പേഴ്സൺ, ആ ഒരു നറേറ്ററിൻ്റെ ഷുഡ് ബി, അവൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ. ഇൻഡിക്കേറ്റ്സ് വാട്ട് ദ ഡിസൈറബിൾ ഓർ നെസസിറ്റി. തേർഡ് സെൻറ്റൻസിൽ നെസസിറ്റിയാണ് കാണിക്കുന്നത്. സോ ഈ മൂന്ന് സെൻറ്റൻസും സ്പീക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കാണിക്കുന്നത്, സ്പീക്കറിൻ്റെ മൊഡാലിറ്റി. ഇത് മൂന്ന് മൊഡാലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ഒരു മൊഡാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മോഡൽ വേർഡ്സ് ആണ് അല്ലേ.
ഈ ഒരു മോഡൽ വേർബ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മോഡൽ വേർബ്സ് പറഞ്ഞതാണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മസ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആണല്ലേ. അതുപോലെ സെമി മോഡൽ വേർബ് എന്ന് പറഞ്ഞാൽ ഡയറി, നീഡ്, ഓൾ ടു, യൂസ് ടു. അപ്പോൾ നമ്മുടെ മോഡൽസ് വേർബ്, മോഡലിൻ്റെ സ്പെല്ലിംഗ് നോക്കിയോട്ടെ, MODAL മോഡൽ വേർബ്സ് ഡിവൈഡ് ഇൻ ടു 2. ഒന്ന് മെയിൻ മോഡൽ വേർബ്സും രണ്ടാമത്തെ സെമി മോഡൽ വേർബ്സും, രണ്ടും പഠിച്ചു വെക്കുക. അപ്പോൾ മൊത്തത്തിൽ 13 ഉണ്ട്, 9 മെയിൻ മോഡൽ വേർബ്സും അതേപോലെ 4 സെമി മോഡൽ വേർബ്സും. കറക്റ്റ് അല്ലേ? ഈ ഒരു മോഡൽസിൻ്റെ കൂടെ, അതായത് അതേ അർത്ഥം കൊണ്ടുവരാൻ മോഡൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത്, അതിന് എക്സാമ്പിളാണ് ഹോപ്പ്, അതുപോലെ മാനേജ്, സപ്പോർട്ട്, സീം, വിഷ്, വാണ്ട്, ഇതൊക്കെ ദിസ് ആർ ദി സെവറൽ അതർ ദാറ്റ് എക്സ്പ്രസ്സിങ് മോഡൽ വേർബ്സ്. അപ്പോൾ ഈ ഒരു വേർഡ്സ് ഒക്കെ മോഡൽ വേർബ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യണത് തന്നെയാണ്. ആൻഡ് മോഡൽ വേർബ്സ് ഫ്രേസ് ലൈക്ക്, ഇത് ചില സമയത്ത് ചില വേർഡ്സ്, ചില മോഡൽ വേർബ്സ്, അതായത് ഹാഡ് ബെറ്റർ, ബി മെൻറ്റ്, ടു ബി ഒബ്ലൈൻഡ്, ടു ബി സപ്പോസ് ടു, എക്സെട്ര, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോഡലിൻ്റെ മീനിങ് കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഇത് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് മനസ്സിലാക്കിയാൽ പഠിക്കാവുന്നതല്ലേ ഉള്ളൂ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലോ. പിന്നെ ഈ ഒരു മോഡൽസിനെ, നമ്മുടെ മോഡൽ വേർഡ്സിനെ, മോഡൽസിനെ ചിലപ്പോഴൊക്കെ ഒരു അഡ്ജക്റ്റീവുമായിട്ട് അല്ലെങ്കിൽ അഡ്വേർബ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മോഡൽസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ. സോ അതാണ് ഈ ഒരു മോഡൽ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡൽ വേർഡ് മോഡാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു നോട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണല്ലേ, സ്ക്രീനിലുള്ള നോട്ട്. ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻ മോഡൽ വേർബും സെമി മോഡൽ വേർബും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ വേർബിൻ്റെ കുറച്ച് ജനറൽ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് മോഡൽ വേർബ് നിങ്ങൾ നോട്ട് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ. അതിന് ഒരൊറ്റ ഫോമേ ഉണ്ടാവുള്ളൂ, അത് നമ്പറിനോ അല്ലെങ്കിൽ പേഴ്സണ അനുസരിച്ച് ഒന്നും മാറില്ല. ഇറ്റ് ഹാവ് ഓൺലി വൺ ഫോം. പിന്നെ ഡു നോട്ട് ഹാവ് ഇൻഫിനിറ്റീവ് ഫോം, അതായത് ടു ഫോം ഒന്നും അധികം ഉണ്ടാവില്ല. നമ്മൾ മുന്നേ പഠിച്ചല്ലേ ഇൻഫോർമാറ്റീവ് ഫോം, ജെറുണ്ടൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. ഓക്കെ, അതിൽ ടു ഫോം ഒന്നും അധികം ഉണ്ടാവില്ല. അടുത്തത് നോക്കാം. നെക്സ്റ്റിൽ അതിൽ ഐ ഫോം ഒന്നും അല്ലെങ്കിൽ AD പാർട്ടിക്കിൾ ഫോം ഒന്നും ഉണ്ടാവില്ല. ഡു നോട്ട് ഹാവ് ഐ ഫോം ഓർ AD പാർട്ടിക്കിൾ ഫോം. ഒരൊറ്റ ഫോമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊരു മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി യൂസ് ആസ് എ മെയിൻ വേർബ്. മെയിൻ വേർബിൻ്റെ മറ്റൊരു പേരാണ് ലെക്സിക്കൽ വേർബ്. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു അല്ലേ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ലെക്സിക്കൽ വേർബ് എന്നാൽ മെയിൻ വേർബിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മോഡൽ വേർബിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ, ഈ ഒരു മോഡൽ വേർബിൻ്റെ ഒരു ഇൻട്രോഗേറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമിലാക്കണമെങ്കിൽ ഈ ഒരു സബ്ജക്റ്റും അതുപോലെ മോഡൽ വേർബും ഒന്ന് തിരിച്ചിട്ടാൽ മതി. അതായത് സബ്ജക്റ്റിനെയും മോഡൽ വേർബിനെയും ഒന്ന് തിരിച്ചിട്ടാൽ മതി. മോഡൽ വേർബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റും മോഡലും തിരിച്ചിട്ടാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കാം. ദേ ക്യാൻ ഡു ഇറ്റ് അതെങ്ങനെ മാറ്റി എഴുതുക, ക്യാനും ദേയും തിരിച്ചെഴുതുക. അപ്പോൾ ക്യാൻ ദേ ഡു ഇറ്റ് നൗ. അതുപോലെ യു വിൽ കം ഹോം എന്നുള്ളത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വില് യു കം ഹോം നൗ അല്ലേ. അപ്പോൾ അതത്രേ ഉള്ളൂ. ഒബ്ജക്റ്റിനെയും മോഡൽ വേർബിനെയും തിരിച്ചിട്ടാൽ മതി, ഇൻവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ നെഗറ്റീവ് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക, നെഗറ്റീവ് ഫോം ഓഫ് മോഡൽ ഫോം എങ്ങനെ ചെയ്യുക, അത് ഒരു അപ്പോസ്ട്രോഫി കോമ ഇട്ടാൽ മതി. ഇപ്പം നോട്ട് എന്നുള്ളത് നമ്മൾ NA T, അങ്ങനെയല്ല നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതുപോലെ ക്യാൻ എന്നുള്ളത് കനോട്ട് എന്നുള്ളത് ക്യാൻ എന്നിട്ട് അപ്പോസ്ട്രോഫി ടി അല്ലേ. കുഡ് എന്നുള്ളത് എങ്ങനെയാണ്, കുഡ് അപ്പോസ്ട്രോഫി ടി. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതാണ് നെഗറ്റീവ് മോഡൽസ് നമ്മൾ അങ്ങനെയാണ് ഫോം ചെയ്യുക കേട്ടോ. നോട്ട്സ് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇല്ലേ. നിങ്ങളിതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഓരോ ഹെഡിങ് എഴുതുക, എക്സാമ്പിൾ എഴുതുക, നിങ്ങൾ ഡെഫിനേഷൻ എഴുതുക. അങ്ങനെ പഠിച്ചു പോയാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അത് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയണ പോലെ ഇതിലും ഞാൻ പറയുന്നു, നല്ലപോലെ പഠിക്കുക. ഇനി അടുത്തത് കോൺട്രാക്റ്റഡ് ഫോമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാൻ പ്ലസ് നോട്ട് ആഡ് ചെയ്യുമ്പോൾ കനോട്ട് എന്ന് പറയും അല്ലേ. അതുപോലെ കുഡിൻ്റെ വരും, വുഡിൻ്റെ വരും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, മേയുടെ കോൺട്രാക്റ്റഡ് ഫോം മൈൻഡ്, വില്ലാണെങ്കിൽ നമ്മൾ ബോണ്ട് എന്ന് പറയും. പിന്നെ ഷോൾ എന്നുള്ളത് ഷോണ്ട് നോ, വുഡ് എന്നുള്ളത് വുഡിൻ്റെ, പിന്നെ മസിൻ്റ്, ഷുഡിൻ്റെ. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മുടെ മെയിൻ മോഡൽസിൻ്റെ സെമി മോഡൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാൻ, കുഡൊക്കൽ, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി പഠിക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്യാനും കുഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം.
ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഗ്രാമർ ആൻഡ് യൂസേജിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആൻസർ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ ഒന്ന് അനേബിൾ ചെയ്തിടുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആവുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത് എനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.